പെരുംകളിയാട്ടത്തിന് മുമ്പേ ആടിത്തീർത്ത കളിയാട്ടം. മലയാള സിനിമാ പ്രേമികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്തൊരു പേരാണ് കളിയാട്ടം. കണ്ണൻ പെരുമലയനെ കുറിച്ച് താമരയോട് ഉടുപ്പേലമ പറയുന്നൊരു ഡയലോഗുണ്ട്, ദൈവങ്ങൾക്ക് പോലും ഉണ്ടാകില്ല അവൻ്റെ പോലൊരു മനസ്സ് എന്ന്. ദൈവങ്ങൾക്ക് പോലുമില്ലാത്ത മനസ്സിൻ്റെ ഉടമയായ കണ്ണൻ പെരുമലയൻ താൻ പ്രാണനെ പോലെ സ്നേഹിച്ച താമരയെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ പാകത്തിന് അയാളിലുണ്ടായ മാറ്റത്തിൻ്റെ കഥയാണ് കളിയാട്ടം. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന നാടകത്തെ വടക്കൻ കേരളത്തിൻ്റെ ഭൂമികയിലേക്ക് തെയ്യം എന്ന അനുഷ്ഠാന കലയുടെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ അത് പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ വേരുകളാഴ്ത്തി. ഓരോ തവണ കാണുമ്പോഴും ഇന്ത്യൻ സിനിമയിലെ തന്നെ തലയെടുപ്പുള്ള വൻമരമായി അത് വളർന്നു. ഏക രാജ്യത്തെ കണ്ണൻ പെരുമലയൻ അത്രമേൽ സങ്കീർണമായ ആഴമേറിയ കഥാപാത്രമാണ്. ആ സിനിമ കണ്ടിരിക്കെ നമുക്ക് മുന്നിൽ അയാൾ ദേവനെപ്പോലെ നന്മയുള്ളവനാവും, അസുരനെപ്പോലെ ക്രൂരനാവും, ചിലയിടത്ത് സാധാരണ മനുഷ്യനെ പോലെ ചതിക്കപ്പെടും, സങ്കടപ്പെടും, കരയും. പിന്നീടെപ്പോഴോ അയാൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയായി മാറും. ഈ ഭാവതലങ്ങളൊക്കെയും സുരേഷ് ഗോപിയിലെ നടൻ തൻ്റെ സംഭാഷണങ്ങളിലൂടെ, മുഖത്തെ ഭാവങ്ങളിലൂടെ, ചലനത്തിലെ വേഗതാ വ്യതിയാനങ്ങളിലൂടെ, തൻ്റെ ശരീരഭാഷയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുന്നു. താമര, കണ്ണൻ പെരുമലയൻ, പനിയൻ ഇവർ മൂന്ന് പേരിലൂടെയുമാണ് കഥ പുരോഗമിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ താമരയ്ക്കും പനിയനും ഇടയിലാണ് കണ്ണൻ പെരുമലയൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. പനിയൻ അയാളിൽ സംശയവും അപകർഷതാബോധവും വളർത്തുമ്പോൾ താമര അയാളിൽ അപകർഷതയെ, സംശയത്തെ തൻ്റെ സ്നേഹം കൊടുത്ത് നിമിഷാർദ്ധം കൊണ്ട് അലിയിച്ചു കളയുന്നു. അയാളൊരു സാധാരണ മനുഷ്യനാവുന്നത്, മനസ്സ് തുറന്ന് ചിരിക്കുന്നത് താമരയ്ക്ക് മുന്നിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ താമരയുടെ സ്നേഹവും പനിയൻ്റെ തന്ത്രങ്ങളും തമ്മിലുള്ള മത്സരമാണ് സിനിമ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ നടൻ എന്ന വിശേഷണത്തോടെയാണ് സംവിധായകൻ ലാലിനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ പനിയൻ എന്ന കഥാപാത്രം മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത വണ്ണം അത്രയും ഗംഭീരമാക്കി. മനുഷ്യരിൽ ആഗ്രഹവും സംശയവും അപകർഷതയും വളർത്താൻ കഴിയുന്ന പനിയൻ, മറ്റുള്ളവരുടെ മനസ്സിനെ, ചിന്തയെ നിയന്ത്രിക്കാൻ കഴിവുള്ളയാൾ. അതുവഴി അയാൾ തൻ്റെ മനസ്സിലെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പനിയൻ ചെറിയ തമ്പുരാനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, തമ്പുരാൻ ഇത് മലയൻ്റെ മയക്കുവിദ്യയല്ല, മനുഷ്യൻ്റെ ബുദ്ധിയാണ്. കനലുപോലെ പക ഉള്ളിൽ കൊണ്ട് നടക്കുന്നയാൾ, കൂടി നടന്ന് വിദ്വേഷത്തിൻ്റെ വിത്തുകൾ നമ്മിൽ നിറയ്ക്കുന്ന ഒരാൾ. പടം കണ്ടവസാനിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും, പനിയനെ തിരയേണ്ടത് പുറത്തല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലെ അപകർഷതാബോധത്തിൻ്റെയും അതിൽ നിന്നുണ്ടാകുന്ന സംശയത്തിൻ്റെയും പേരാണ് പനിയൻ. ഒരുപക്ഷെ മഞ്ജുവാര്യർ എന്ന അഭിനേത്രിയെ ഏറ്റവും സൗന്ദര്യത്തോടെ മലയാളി കണ്ടത് താമരയിലൂടെയായിരുന്നു. നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട്, വിടർന്ന താമര പോലുള്ള ചിരി കൊണ്ട് അവൾ പെരുമലയൻ്റെ മാത്രമല്ല, കണ്ടുനിന്ന കാഴ്ചക്കാരൻ്റെ മനസ്സിലും സ്ഥാനമുറപ്പിച്ചു. ഒരായുസിൻ്റെ സ്നേഹവും കരുതലും അവൾ അയാൾക്ക് പകർന്നു നൽകി. നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ രൂപമാണ് താമര. കഥ അവസാനിക്കുമ്പോൾ താമര ഒരു നോവായി കാഴ്ചക്കാരനിൽ അവശേഷിക്കുന്നു. അവൾ അച്ഛനെ വഞ്ചിച്ചവളാണ്, നാളെ നിന്നെയും വഞ്ചിച്ചേക്കാം എന്ന് താമരയുടെ അച്ഛനായ തമ്പുരാൻ പെരുമലയനോട് പറയുന്നിടത്ത് അയാളുടെ മനസ്സിൽ വീണ കനലിനെ പനിയൻ ആളിക്കുന്നു. പിന്നീട് നിരന്തരം നുണകൾ കൊണ്ട് അയാളുടെ മനസ്സിൽ സംശയത്തിൻ്റെ മേലേരി കൂട്ടുന്നു. താമരയുടെ മുഴുവൻ സ്നേഹത്തിനും അണയ്ക്കാൻ കഴിയാത്ത മേലേരി അപകർഷതയിലും പനയൻ്റെ പെരും നുണയിലും പെട്ട് തൻ്റെ ജീവിതത്തിലെ ഒരേയൊരു പ്രകാശമായ താമരയെ ഇല്ലാതാക്കുന്ന പെരുമലയൻ താൻ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ, തനിക്കിനി ദൈവക്കോലം കെട്ടാൻ പോയിട്ട് ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ലെന്ന തിരിച്ചറിവിൽ നിറഞ്ഞു കത്തുന്ന മേലേരിയിലേക്ക് ഓടിക്കയറുന്നതിൽ സിനിമ അവസാനിക്കുന്നു. ദൈവവും മനുഷ്യനും ചതിക്കപ്പെട്ട് പനിയൻ്റെ പെരും നുണ കൊളുത്തിവിട്ട മേലേരിയിൽ എരിഞ്ഞില്ലാതെയാവുന്നു.
ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്ത മൂന്ന് രംഗങ്ങളുണ്ട്. അതിലൊന്ന്, സംശയം കൊണ്ട് മനസ്സ് കീഴ്മേൽ മറിഞ്ഞൊരു സമയത്ത് ഒരു ആശ്രയത്തിനെന്ന വണ്ണം ഒരു മലയുടെ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് പെരുമലയൻ എൻ്റെ ദൈവങ്ങളെ എന്ന് വിളിക്കുന്നതാണ്. ആ വിളിയിൽ അയാൾ അന്നുവരെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും കെട്ടിയാടിയതുമായ ദൈവക്കോലങ്ങൾ ആ മല കയറി അയാൾക്ക് മുന്നിലെത്തുന്നു. അയാളുടെ മനസ്സിൽ വ്യാപിച്ച ഇരുട്ട് കണ്ടിട്ടാകണം അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നിസ്സഹായരായി അവർ തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ അയാൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നത് പനിയനാണ്. ആ ഷോട്ടിൽ വെളിച്ചത്തിനെതിരെ നിൽക്കുന്ന മുഖം വ്യക്തമാകാത്ത പനിയൻ അയാളിൽ പിന്നെയും സംശയത്തിൻ്റെ വിത്തുമാകുന്നു. രണ്ടാമത്തെ രംഗം, പെരുമലയൻ താൻ പ്രാണനെ പോലെ സ്നേഹിച്ച താമരയെ കൊല്ലുന്നതാണ്. തൂക്കുവിളക്കുകളുടെ വെളിച്ചം മാത്രമുള്ള ആ മുറിയിലേക്ക് കണ്ടനാർക്കേളൻ്റെ മുഖത്തെഴുത്തുമായി എത്തുന്ന അയാളുടെ മനസ്സിൽ തെളിനീര് പോലുള്ള താമരയോടുള്ള പ്രണയവും താൻ ചതിക്കപ്പെട്ടു എന്ന ആളിക്കത്തുന്ന പകയുമാണ്. മനസ്സിലെ ഈ സംഘർഷങ്ങളെ സുരേഷ് ഗോപി എന്ന നടൻ അതിഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പകയോടെ കഴുത്തുഞ്ഞിരിക്കാൻ വന്ന അയാളെ മനസ്സിലെ മുഴുവൻ സ്നേഹവും എടുത്ത് താമര ചേർത്ത് പിടിക്കുമ്പോൾ അയാൾ അലിഞ്ഞില്ലാതാവുകയാണ്. താമരയോടുള്ള സ്നേഹം അയാളുടെ കണ്ണിൽ കാഴ്ചക്കാർ തിരിച്ചറിയും. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ താൻ പറ്റിക്കപ്പെട്ടു എന്ന തോന്നൽ വരുന്നിടത്ത് അയാളുടെ കണ്ണിൽ പകയും കത്തിക്കയറും. ഇത്തരം ഭാവങ്ങളുടെ വേലിയേറ്റങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസിലൂടെ സുരേഷ് ഗോപി നമ്മളിലേക്ക് എത്തിക്കുന്നു. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വൈകാരികമായ രംഗങ്ങളെടുത്താൽ അതിലൊന്ന് ഇതായിരിക്കും. മൂന്നാമത്തെ രംഗം, തൻ്റെ സ്ഥാനം കാന്തര നൽകി ഉയർന്നു കത്തുന്ന മേലേരിയിലേക്ക് ഓടിക്കയറുന്ന കണ്ണൻ പെരുമലയൻ. അതിനോട് ചേർന്ന് നിൽക്കുന്ന ബീജിയും ആ രംഗം അത്ര പെട്ടെന്നൊന്നും ഒരു സിനിമാസ്വാദകന് മറക്കാൻ സാധിക്കില്ല. നിഴലും വെളിച്ചവും നിറങ്ങളും കൊണ്ട് കവിത പോലുള്ള ഫ്രെയിമുകൾ ഉണ്ടാക്കിയ ക്യാമറാമാൻ എം ജെ രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭ. മികച്ച തിരക്കഥയിലൂടെ പ്രേക്ഷകനെ പിടിച്ചിരുത്തിയ ബൽറാം എന്ന എഴുത്തുകാരൻ. അഭിനയിച്ച മുഴുവൻ അഭിനേതാക്കളുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിലേക്ക് എത്തിച്ച ജയരാജ് എന്ന സംവിധായകൻ. മികച്ച ഒരു കൂട്ടുകെട്ടിൽ പിറന്ന് എക്കാലവും ഓർത്തിരിക്കുന്ന ചിത്രമാണ് കളിയാട്ടം. പെരുംകളിയാട്ടവുമായി ജയരാജും സുരേഷ് ഗോപിയും തിരിച്ചെത്തുമ്പോൾ പ്രതീക്ഷകളേറെയാണ്. കാത്തിരിക്കുക നല്ലൊരു ചിത്രത്തിനായി. തന്നാ തേനാ ഓടച്ചില്ലേ.